മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന അതേ പരിഗണന, സംരക്ഷണം ഈ നാട്ടിലെ ഓരോ പൗരനും ലഭിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതാണ് പോലീസ് നിറവേറ്റേണ്ടതെന്ന് പോലീസിനെ കോടതി പോലും ഓർമ്മപ്പെടുത്തുകയാണ്. Your brand globally. Make your venture a success. Unique Times. Premium business lifestyle. Maxine. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഈ നാട്ടിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം നടത്തിയവരാണ്. സർക്കാരിൻ്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ്. ഓരോ മാസവും കോടിക്കണക്കിന് രൂപയാണ് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോണെടുത്ത് ദൈനംദിന പ്രവർത്തനങ്ങൾ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ നവകേരള സദസ്സിൻ്റെ പേരിലുള്ള ധൂർത്തും അതുപോലെ തന്നെ ജനവിരുദ്ധമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടായത്. അതിനെതിരായിട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങൾ, ആ സമരങ്ങളെ അതിക്രൂരമായിട്ടാണ് പോലീസും CPM DYFI ഗുണ്ടാ സംഘങ്ങൾ നേരിട്ടത്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത്. സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അതിശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാരെ 17 ദിവസത്തോളം തുറങ്കലിലാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ 1-ാം പ്രതിയായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം 4-ാം പ്രതിയായും എടുത്തിരിക്കുന്ന കേസ്, ആ കേസിൽ ഒരു നോട്ടീസ്, ഫോർവേഡ് നോട്ടിഫിക്കേഷൻ കൊടുത്താൽ സ്റ്റേഷനിൽ ഹാജരാകേണ്ടതാണ്. സ്വാഭാവികമായിട്ടും സ്റ്റേഷനിൽ ഹാജരാകേണ്ട ഒരു കേസ്, അത് ഹാജരായി തുടർ നടപടികൾക്ക് വിധേയമാകേണ്ട ഒരു കേസ്, എന്തിനാണ് വെളുപ്പിന് 5:30 പോലീസ് രാഹുൽ വീട്ടിലെത്തിയപ്പോൾ ഒരു 20 ദിവസക്കാലത്തിന് ശേഷം അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ്? ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ്. ഇനി കേരളത്തിൽ സമരം പാടില്ല. സമരം നയിക്കുന്ന സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് ഭയപ്പെടുത്തി വീട്ടുകാരുടെ മുന്നിൽ വച്ച് അപമാനിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും ഇതെല്ലാം നിൽക്കുമെന്നാണ് പിണറായി വിജയനും കൂട്ടരും കരുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു ഉപജാപക സംഘമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അമ്മയുടെയും സഹോദരിയുടെയും മുന്നിൽ വച്ച് അറസ്റ്റ് ചെയ്യുക, അധിക്ഷേപിക്കുക, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പോലും കഴിയാതെ ഭീകരവാദികളെ കൊണ്ടുപോകുന്നത് പോലെയാണ് രാഹുലിനെ പോലീസ് കൊണ്ടുപോയത്. അതൊരു ജനാധിപത്യ സമൂഹത്തിൽ യുവജന നേതാക്കന്മാരോട് ചെയ്യേണ്ട പ്രവൃത്തിയല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നിരവധി ക്രിമിനൽ സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളും തിരുവനന്തപുരത്ത് അഴിഞ്ഞാടുമ്പോൾ അവർക്കെതിരെ പോലും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാതെ സമരം ചെയ്തതിൻ്റെ പേരിൽ കേസെടുത്ത് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് പോലീസ് ബോധപൂർവം കേസെടുത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയത് തികഞ്ഞ തെമ്മാടിത്തരമാണ്. ആ തെമ്മാടിത്തരം പോലീസ് കയ്യിൽ വച്ചാൽ മതി, അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? പക്ഷേ പ്രതിഷേധങ്ങൾ തുടരുന്നു, പിന്നെയും പോലീസ് അതിക്രമങ്ങൾ. ഈ അറസ്റ്റിൽ ഇനി എന്തെല്ലാം പ്രതിഷേധങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, കേരളത്തിൽ ഈ കഴിഞ്ഞ 46 ദിവസക്കാലം നവകേരള സദസ്സിൻ്റെ പേരിൽ നടന്ന എത്ര അതിക്രമങ്ങളുണ്ട്? കല്യാശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ 4 സഹപ്രവർത്തകരാണ് പൂച്ചട്ടി കൊണ്ടും കമ്പിവടി കൊണ്ടും അതുപോലെ ഹെൽമറ്റ് കൊണ്ടുമൊക്കെ അതിക്രൂരമായി ആക്രമിച്ചത്. തലയ്ക്കകത്ത് ഇൻറ്റേണൽ ഇഞ്ച്വറി ഉണ്ടായി ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ദിവസങ്ങളോളമാണ് ICU കടന്നത്. മുഖ്യമന്ത്രി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി വാഹനത്തിനകത്തിരുന്ന് ഈ അക്രമങ്ങൾ കണ്ട് മുഖ്യമന്ത്രി ചിരിക്കുകയാണ്, അദ്ദേഹത്തിന് സന്തോഷം വരികയാണ്. ഇതുപോലെ സാഡിസ്റ്റായ ഒരു ഭരണാധികാരിയെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. പാർട്ടി സെക്രട്ടറിയും പാർട്ടി നേതാവെന്നുള്ള രീതിയിൽ മുൻകാലങ്ങളിൽ കണ്ണൂരിലടക്കം കൊലപാതക പരമ്പരകൾക്ക് നേതൃത്വം കൊടുത്ത, അതിന് നിർദ്ദേശം കൊടുത്ത്, അത് ക്വട്ടേഷൻ സംഘത്തെ കൊണ്ട് ചെയ്യിപ്പിച്ച പിണറായി വിജയൻ അതേ മാതൃകയാണ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം കയ്യും കെട്ടി കണ്ടു നിൽക്കുകയാണ്. ഈ അക്രമകാരികൾക്കെതിരെ എന്ത് നടപടിയെടുത്തത്? കരിങ്കൊടി കാണിച്ച് റോഡ് വക്കിൽ നിന്ന് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ആരൊക്കെയാണ് ആക്രമിച്ചത്? CPM ഗുണ്ടാ സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ, മുഖ്യമന്ത്രിയോടൊപ്പം അകമ്പടി സേവിക്കുന്ന കാപ്പ കേസുകളിൽപ്പെട്ട ക്രിമിനൽ സംഘങ്ങളാണ്. അതിനപ്പുറത്ത് DYFI നേതാക്കന്മാരും പാർട്ടി നേതാക്കന്മാരും ഉൾപ്പെടെ ഈ ക്രൂരമായ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നു.
ഇത് ഈ ക്രൂരമായ അക്രമങ്ങൾ ഒരു വിനോദം പോലെ കണ്ടു ചിരിച്ച് ഈ രക്ഷാസംഘത്തിൻ്റെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം, ഇത് കേരളം മുഴുവൻ നടത്തണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ, ഈ അക്രമങ്ങൾക്ക് കലാപങ്ങൾക്ക് ആഹ്വാനം നൽകുന്നതും അതിന് ഒന്നാം പ്രതിയാകേണ്ടതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തിൽ എവിടെയാണ് CPM നേതാക്കന്മാരുടെ UFI നേതാക്കന്മാരാണ് ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അറസ്റ്റ് ചെയ്തത് മുഴുവൻ കരിങ്കൊടി കാണിച്ച സഹപ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പോലും എത്ര പേരെ അതിക്രൂരമായി തല്ലിച്ചതച്ചു, തോളല്ലുകൾ പൊട്ടി, കൈകാലുകൾ ഒടിഞ്ഞ്, തലയ്ക്ക് മാരകമായ പരിക്കുകൾ പറ്റി എത്ര പേരാണ് ആശുപത്രിയിൽ കിടക്കുന്നത്? സ്വാഭാവികമായും ഇത്തരത്തിൽ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ, അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങുമ്പോൾ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? പോലീസ് വല്ല നടപടിയും സ്വീകരിക്കാൻ പറ്റുമോ? പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ജാമ്യത്തിൽ വിട്ട ആളുകളെ വീണ്ടും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറെ പറഞ്ഞുവിട്ട് പോലീസുകാരൻ്റെ പരാതി എഴുതി വാങ്ങി പോലീസുകാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് വകുപ്പിട്ട് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കോടതിയിൽ ഹാജരാക്കിയവരല്ലേ? അതിനെതിരെ ഞങ്ങൾ സമരം നയിച്ചവരല്ലേ? കോടതിക്ക് പോലും ഈ ഉപജാപക സംഘത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി എടുക്കുന്ന കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതിക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പെരുമ്പാവൂരിൽ നവകേരള സദസ്സിനെതിരെ കറുത്ത ഷുഗറിന് പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ നരഹത്യക്കാണ് കേസിലെത്തിയത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതുപോലെ തന്നെ പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഗൂഢാലോചന നടത്തി, നിരവധി വകുപ്പുകളിട്ട് കേസിലെത്തിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുപോയി രാത്രി ഹാജരാക്കിയപ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് പോലീസിനെതിരെ മജിസ്ട്രേറ്റ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന അതേ പരിഗണന, സംരക്ഷണം ഈ നാട്ടിലെ ഓരോ പൗരനും ലഭിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതാണ് പോലീസ് നിറവേറ്റേണ്ടതെന്ന് പോലീസിനെ കോടതി പോലും ഓർമ്മപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും ഈ ഭരണത്തിന് കീഴിൽ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഷണ്ഡീകരിച്ച് പോലീസിൻ്റെ ആത്മവീര്യം കെടുത്തുന്ന, പോലീസിനെ രാഷ്ട്രീയ കുറ്റവാളികളെ പോലെ ഉപയോഗപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയുടെയും സംഘത്തിൻ്റെയും പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെതിരായി കോൺഗ്രസ് അതിശക്തമായ രീതിയിലുള്ള പൊതുസമൂഹത്തിനിടയിലുള്ള അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കും. പോലീസിനൊരു സാമൂഹിക ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടി കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി പോലീസ് നടത്തുന്ന ഈ അതിക്രമങ്ങളുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ വരുന്ന ആളുകൾക്കെതിരായി വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു, പാർട്ടി ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നു, അതിനപ്പുറത്ത് സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല, ഈ പറയുന്നത് പോലെ അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണിന്ന് ലോക്കൽ സ്റ്റേഷനിൽ മുഴുവൻ ഇരിക്കുന്നത്. അവർക്കെതിരെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ജനങ്ങളുടെ പിന്തുണയോടുകൂടി നടത്താനായി കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. തീർച്ചയായും അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അഴിമതിക്കാരും പാർട്ടി നിർദ്ദേശങ്ങൾ യഥാപടി സ്വീകരിച്ച് അത് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ നടപ്പിലാക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ കുറ്റവിചാരണ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും.